ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സുസിക്കിയുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇത് ബി എസ് സിക്സ് വേരിയൻ്റാണ് ബി എസ് സിക്സിൽ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്ന വേരിയൻ്റാണ് അതുകൊണ്ടാണ് ഇതിന് ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്കാണ് വരുന്നത് ഡ്രം ബ്രേക്ക് ആണെങ്കിൽ പോലും ഇതിന് കോംപ്യു ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ കമ്പൈൻഡ് ബ്രേക്കിന് ഇതിൻ്റെ ഈ കോംബ്യു ബ്രേക്ക് എന്ന് പറയുന്നത് ഹോർഡഡ് ടേമാണ് ഈ സുസുക്കി അതിന് പറയുന്നത് കമ്പൈൻഡ് ബ്രേക്കിംഗ് ആണ് ഇത് നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ദി ബ്രേക്ക് ഫോഴ്സ് ഫ്രണ്ട് വീലിലേക്ക് പോകുന്നത് അത് അതുകൊണ്ടാണ് ഈ രണ്ട് ഈ ഒരു ബ്രേക്കിൻ്റെ ലൈൻ കാണുന്നത് പിന്നെ ഓവറോൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ അധികം ഒന്നും പറയാനില്ല കാരണം എസ്പെഷ്യലി ഇപ്പോഴത്തെ പുതിയ സ്ക്രൂട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ ആക്സിൻ്റെ ഡിസൈൻ ഒരു ബ്ലാൻഡ് ഡിസൈൻ ആണ് പക്ഷേ എന്നിട്ട് പോലും ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് വൺ ട്വൻറ്റി ഫൈവ് സി സി സ്ക്രൂട്ടേഴ്സ് ഇൻ ഇന്ത്യ അതിനുള്ള റീസൺസ് ഉണ്ട് കാരണം ഇത് പ്രാക്ടിക്കാലിറ്റി നല്ല പ്രാക്ടിക്കലാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു വി എസ് സിക്സിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഫ്യൂവെല്ലാം പുറത്ത് തന്നെയാണ് മറ്റേ ബി എസ് ഫോറിൽ ഇത് ഓപ്പൺ ചെയ്യണമായിരുന്നു പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആക്സസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ഒത്തിരി മെച്ചൂർഡാണ് മറ്റേ പഴയ ആക്സസ് ഇച്ചിരി ചെറിയൊരു മോഡലായിരുന്നു പക്ഷേ ഈ ഒരു ആക്സസിലേക്ക് വന്നപ്പോൾ വണ്ടി ഇച്ചിരി വലുതായി അതുപോലെ തന്നെ ഒരു മെച്യോർഡ് ലുക്ക് തരുന്നുണ്ട് ഇതിനിപ്പോൾ എൽ ഇ ഡി ഹെഡ് ലാംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ പ്ര ഇതൊന്ന് ഓർ കാണിച്ചു തരാം ഡിമ്മും ബ്രൈറ്റാക്കുമ്പോൾ താഴെ ബ്രൈറ്റ് വരും മേലെ ഡിമ്മിൻ്റെ ഇതുമാണ് സോ അതാണ് ഇതിൻ്റെ ഒരു ഇത് പിന്നെ ഇതിന് ഇൻസ്ട്രമോൺ ക്ലസ്റ്റർ നോക്കുമ്പോൾ നമുക്കധികം ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല ബേസ് വേറൻറ്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് എൻറ്റ് വേറേന്റിൽ ഇപ്പോൾ നമുക്ക് ഡിജിറ്റലാണ് വരുന്നത് ഇതിന് അൻലോഗ്യാണ് വരുന്നത് ഇതിൽ കിലോമീറ്റർ ട്രിപ്പ് ട്രിപ്പ് ബി പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ടൈം അത്രേ ഉള്ളൂ സിമ്പിൾ വലിയ അധികം ഗിമിക്ക് ഫീച്ചേഴ്സൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ബൂട്ട് സ്പേസ് കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ വരുന്ന പുതിയ ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവിലെല്ലാം ഇവിടെ ഫുള്ളായിട്ട് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതിനെ ഇത്രയാണ് വരുന്നുള്ളൂ കാരണം ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഇവിടെയാണ് വരുന്നത് പുതിയ വരുന്ന ജൂപ്പറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ഇതിൻ്റെ അടിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് കൂടുതൽ സ്പേയ്സ് ഈക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റൈൻഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റെ വൺ ട്വൻറ്റി ഫൈവ് ആയാലും ഫാസിൻ വൺ ട്വൻറ്റി ഫൈവ് ആയാലും അല്ലെങ്കിൽ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു സ്കൂട്ടറിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ദിസ് ഇസ് പ്രിട്ടി ഗുഡ് ഒരു കംപ്ലയിൻ്റ് ഒന്നും പറയാൻ പറ്റാത്ത ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പോകുമ്പോഴും ഇതിൻ്റെ ഒരു പ്ലീസിങ് ആയ ഡിസ ഡിസൈനാണ് കംപ്ലീറ്റ്ലി വേറെ ഇതിന് തകരാറും കുഴപ്പങ്ങളൊന്നും പിന്നെ ഇതിൻ്റെ സയലൻസിനോട് ഒരു ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി എയർകൂൾ എഞ്ചിനാണ് വരുന്നത് എയിറ്റ് പോയിൻറ്റ് സിക്സ് പി എസ് ആൻഡ് ടെൻ ന്യൂട്ടിമീറ്റർസ് ഓഫ് ടോർക്കാണ് പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ ഓടിക്കാൻ പറയാം ഇത് വണ്ടി ഇങ്ങനെ കാണുന്ന പോലെയല്ല ഓടിക്കാൻ നല്ല രസമാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളുണ്ട് സോ മൈലേജിന് പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം വൺ ട്വൻറ്റി ഫൈവ് ഓടിക്കുന്നത് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു പോളിഷ്ഡ് എക്സ്പീരിയൻസ് ആണ് ആസ്വദിക്കുക നമുക്ക് സമ്മാനിക്കുന്നത് ഞാൻ ആക്ച്വലി ഒരു ബി എസ് ഫോർ ആക്സസ് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന ബി എസ് സിക്സ് ആണെങ്കിലും കമ്പയർഡ് ടു ബി എസ് ഫോർ ഈ ബി എസ് സിക്സിലേക്ക് വരുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എസ് ആയിട്ട് ഇതിൻ്റെ ഒരു മെക്കാനിക്കലി ഇത് ഫ്യൂൽ ഇഞ്ചെക്റ്റഡാണ് മീൻ വയറിലെ ബി എസ് ഫോർ കാർബോറേറ്റഡ് അത് വെച്ച് നോക്കുമ്പോൾ ബി എസ് ഫോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി എസ് സിക്സ് ഫീൽസ് നോട്ട് മോസ്റ്റ് ബ്രൈറ്റ്ലി നമ്മൾ റെസ്പോൺസീവാണ് ഈ എഞ്ചിൻ ഒത്തിരി മോർ റെസ്പോൺസീവാണ് പിന്നെ ഈ ഒരു വണ്ടി ഏറ്റവും സ്മൂത്ത് ആയിട്ടുണ്ട് ഈ നമ്മൾ ബി എസ് ഫോർ വണ്ടിയിൽ നമ്മൾ ഇനീഷ്യൽ എടുക്കുമ്പോൾ ചെറിയ ജറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും ബട്ട് ദിസ് ബി എസ് സിക്സ് ഫീലിസ് സോ സ്മൂത്ത് ആൻഡ് സോ റിഫൈൻ അതുപോലെ തന്നെ കോണറും കാര്യങ്ങളൊക്കെ ഈ വണ്ടി വളരെ ആണ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡിലറാണ് നമുക്ക് യൂട്യൂണൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വളരെ സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ഏതൊരു ബിഗിനറിനും ഓഡ് പറ്റിയൊരു ടൈപ്പിലാണ് സുസുക്ക് ഇതിനൊരു ട്യൂണും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് പിന്നെ ഈ കോണേഴ്സില് അധികം ഹാർഡായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സെൻഡർസ്റ്റാൻഡ് വലിയ അതൊരു ഇഷ്യൂ ആണ് പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പേര് വെച്ചിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് തന്നെ തരുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് പേര് വെച്ചിട്ടാണ് എൻ്റെ ബാക്കിൽ ഒരാളിരിക്കുന്നുണ്ടെങ്കിൽ പോലും കംഫർട്ടബിളിറ്റ് ക്രോസ് സിക്സ്റ്റി ആൻഡ് സെവൻറ്റി അതുപോലെ തന്നെ നല്ല സ്ട്രെച്ച് ഈ രണ്ട് പേരെ വെച്ച് വരെ കയറുന്നു നോക്കാം ഞാൻ ഒറ്റയ്ക്ക് ഈ വണ്ടി ടോപ്പ് സ്പീഡ് ചെയ്തത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് എത്തിയിട്ടുണ്ട് സ്പീഡ് ഉണ്ടാവും പക്ഷേ സ്പീഡ് പോലെ എത്തിയത് ഹൺഡ്രഡ് ആണ് പിന്നെ ഇതിന് ഏറ്റവും മോശപ്പെട്ട കാര്യം തന്നെ ബ്രേക്കിങ്ങാണ് ബ്രേക്കിംഗ് ഇസ് വെരി ബാഡ് ഇൻ ദ സെൻസ് വെരി ബാഡ് ഫ്രണ്ട്രണ്ട്രണ്ടും ബാക്കും ഡ്രം ബ്രേക്കാണ് വരുന്നത് ബേസ് വേരിൻ്റ് ആയതുകൊണ്ട് തന്നെ സോ ഐ വുഡ് സ്ട്രോങ്ലി സജസ്റ്റ് ഗോ ഫോർ ദ ഡിസ്ക് വേരിയൻറ്റ് ഈ ഡ്രം വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രേക്കിംഗ് വളരെ മോശമാണ് എസ്പെഷ്യലി ഇതിൻ്റെ പെർഫോമൻസിന് ഹാൻഡിലിംഗ് വെച്ച് നോക്കുമ്പോൾ ബ്രേക്കിംഗ് വളരെ മോശമാണ് പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് കമ്പനി പറയുന്നത് സിക്സ്റ്റി ടു ആണ് സോ യു കൻ എക്സ്പെക്ട് എന്യൂ ബിറ്റ്വീൻ ഫോർട്ടി ടു ഫിഫ്റ്റി പിന്നെ ഇത് നല്ല സ്ട്രെച്ച് കിട്ടി നമുക്ക് നോക്കി വെക്കാം രണ്ടുപേരെ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് വരെ കയറുന്നുണ്ട് സോ ഓൾ ഇൻ ഓൾ ഈ ഒരു സ്കൂട്ടർ വൺ ട്വൻറ്റിഫൈ സി സിയിൽ വൺ ഓഫ് ദി ആണ് സോ മറ്റ് സ്കൂട്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര ഒരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഗെമിക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മുടെ പ്രാക്ടിക്കാലിറ്റി എന്നും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഡസ് ഫെയർ വെരി വെൽ